ഹലോ നമസ്കാരം. ടിനൂസ് ടിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ തണുപ്പൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ മഴയോടുകൂടിയുള്ള കാലാവസ്ഥയാണ് ഈ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നത്. അത്ര കാര്യമായ തണുപ്പൊന്നും ഉണ്ടായില്ല. പോസിറ്റീവിലൊക്കെ തന്നെയാണ് ടെമ്പറേച്ചർ കേൾക്കുന്നത്. ഒരു 5, 6, 7 ഒക്കെ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ ആഴ്ചയിലെ ദിവസങ്ങളൊക്കെ തണുപ്പ് നിന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഇപ്പോഴും ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയാണ് വന്നത്, എന്താണ് സ്റ്റോറി എന്നൊക്കെ. പക്ഷെ അത് വീണ്ടും ഒന്നുകൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എങ്ങനെയാണ് വന്നത്, ഞാൻ ഏത് ഏജൻസി വഴിയാണ് വന്നത്, ചേട്ടന്റെ ഫാമിലി ഇവിടെ ഉണ്ടോ, ചേട്ടൻ എന്താണ് ജോലി, ഇതൊക്കെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. വാട്സപ്പിലായാലും കമന്റിലായാലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എങ്ങനെയാണ് വന്നത്, ഞാൻ ഏത് ഏജൻസി വഴിയാണ് വന്നത്, അതിനൊക്കെയുള്ള ഒരു ആൻസറാണ്. ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എറണാകുളത്തുള്ള കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഏതൊരു ഏജൻസി ഏതാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. കാരണം അത് നടന്നത് 2013. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഏജൻസി ഏതാന്നുള്ള കാര്യം ഓർക്കുന്നില്ല. അന്നത്തെ ഓഫർ ലെറ്റർ എൻ്റെ ബയോഡേറ്റയുടെ ഇടയ്ക്ക് നിന്നൊക്കെ എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് ഏത് ഏജൻസിയാന്ന് ഇപ്പോഴും അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ഓഫർ ലെറ്ററിലൊന്നും അങ്ങനെയുള്ള ഏജൻസിനെ പറ്റി ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ 2013 ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇന്റർവ്യൂ പാസ്സായെങ്കിലും അന്ന് സാലറിയും വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ സർവീസ് ചാർജ് 130,000 രൂപയും ഏജൻസി ചോദിച്ചതുകൊണ്ട് എനിക്കന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് സാലറിയും വളരെ കുറവായിരുന്നു. ഏകദേശം 12,000 രൂപ 13,000 രൂപയൊക്കെ സാലറി ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ സർവീസ് ചാർജ് 130,000 രൂപ ചോദിച്ചപ്പോൾ അത് കൊടുക്കാനുള്ള പൈസ എൻ്റെ അടുത്ത് ഉണ്ടായില്ല. 2013 ഞാൻ ആ ആഗ്രഹം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. ഇത്രയും സാലറിക്കൊന്നും ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നെനിക്ക് തോന്നി. അതേപോലെ തന്നെ സർവീസ് ചാർജും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉപേക്ഷിച്ചു കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ പോളണ്ടിന്റെ ആഗ്രഹം ഉപേക്ഷിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയി. കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അന്നത്തെ പോളണ്ട് യാത്ര നടന്നില്ല. അന്ന് പ്രൊജക്റ്റിന് എന്തോ സംഭവിച്ച് അന്ന് വർക്കില്ലാതെയായി, അന്ന് ആർക്കും പോകാൻ സാധിച്ചില്ല എന്നൊക്കെ ഞാൻ അതിനുശേഷമാണ് അറിഞ്ഞത്. അതിനുശേഷം 2019 വീണ്ടും പോളണ്ടിൽ നിന്നൊരു മെയില് വരികയാണ്, ഞങ്ങളുടെ കമ്പനിക്ക് ഇപ്പോൾ വർക്കുണ്ട്, നിങ്ങൾ 2013 ഇന്റർവ്യൂ കഴിഞ്ഞ ആളല്ലേ, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ വിസ തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അന്നൊന്നും അവർ സാലറിയോ സർവീസ് ചാർജോ ഒന്നും തന്നെ പറഞ്ഞില്ല. നമുക്കൊരു എസ് മൂളിയേ ഉള്ളൂ, എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ പിന്നെ കാണാമെന്നുള്ള മൈൻഡിൽ എസ് പറഞ്ഞു. ഒരു 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കോൾ വന്നു, പോളണ്ടിൽ വരണമെങ്കിൽ നിങ്ങൾ അങ്കമാലിയിലുള്ള ഒരു ഹോട്ടലിൽ വരിക, എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി, എഗ്രിമെന്റ് കണ്ടപ്പോൾ $3.75 ഉണ്ടായിരുന്നുള്ളൂ സാലറി. എന്നാലും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പോന്നു. അന്നൊന്നും സർവീസ് ചാർജ് ഒന്നും പറഞ്ഞില്ല, സർവീസ് ചാർജ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ തന്നെയാണ് അവരും അന്നും പറഞ്ഞത്. പിന്നെ ഇന്ത്യയിൽ വരുന്ന എക്സ്പെൻസുകളെല്ലാം, അതായത് ടിക്കറ്റും അതേപോലെ തന്നെ VFS ചാർജ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി, ബാക്കിയെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്തതല്ലാതെ വീണ്ടും ഒരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ നമ്മുടെ പാസ്പോർട്ടിന്റെ എല്ലാ പേപ്പറിനെയും കോപ്പി നമ്മൾ എടുത്തു കൊടുത്തിരുന്നു അവർക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോള് വന്നു, നിങ്ങൾ VFS അപ്പോയിൻമെന്റ് എടുക്കണം, നിങ്ങളുടെ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾ 22,000 രൂപയും അതേപോലുള്ള കുറെ ഡോക്യുമെന്റുകളും എല്ലാം ആയിട്ട് VFS ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ VFS ഒരു അപ്പോയിൻമെന്റ് ആയിട്ട് മെയിൽ അയച്ചു. എന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, അയച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് റിപ്ലൈ വന്നു, 2 ദിവസം കഴിയുമ്പോൾ VFS ചെല്ലണമെന്ന് പറഞ്ഞ്. ഞാൻ അതുവരെ PCCയും ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസോ പേപ്പറുകളോ ഒന്നും തന്നെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. PCCക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ PCC തരില്ല എന്ന്. ഞാൻ മുന്നൊക്കെ കുവൈറ്റിലേക്കും എല്ലാ കൺട്രികളിലേക്കൊക്കെ പോകാൻ നേരത്തെ PCC അപ്ലൈ ചെയ്തപ്പോൾ അപ്പം തന്നെ കിട്ടിയിരുന്നു. പക്ഷേ പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് PCC കിട്ടിയില്ല, 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പോലീസ് വെരിഫിക്കേഷൻ ചെയ്യാതെ PCC തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
ഞാൻ വി സി സി ഇല്ലാതെയാണ് വി എഫ് എസിൽ ഇന്റർവ്യൂവിന് പോയത്. വി എഫ് എസിൽ ചെന്നപ്പോ പി സി സിയുടെ ഒന്നും ആവശ്യം വന്നില്ല. അവരെന്തായാലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം മേടിച്ചു വെച്ചു. ഒരു മാസത്തെ ഇൻഷുറൻസുമായിട്ടാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത് വി എഫ് എസിൽ. എന്തായാലും അവിടെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്യുമെന്റ്സ് എല്ലാം അവർ മേടിച്ചു വെച്ചു. കറക്റ്റായിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ ഇഷ്യൂ ആയിട്ട് എൻ്റെ വീട്ടിൽ വന്നു വിസ. അങ്ങനെ പോളണ്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞാൻ റെഡിയായി. പക്ഷേ കമ്പനി അപ്പോഴും നമ്മളോട് വരാൻ പറഞ്ഞില്ല. വീണ്ടും കൊറോണയുടെ പല വകഭേദങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ പ്രതീക്ഷകൾ വീണ്ടും എങ്ങോടൊക്കെയോ പോയി. പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ലയോ എന്നുള്ള കണ്ടീഷനിലൊക്കെ ആയിരുന്നു പിന്നെയും നിന്നുകൊണ്ടിരുന്നത്. 6 മാസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 2021 എയർ ഫ്രാൻസിന്റെ ഫ്ലൈറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ട് അപ്പോൾ പോളണ്ടിലേക്ക് എത്തി. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യാത്രയുടെ കഥ. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പോളണ്ടിലുള്ള കമ്പനികളിലേക്കൊക്കെ മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് റിപ്ലൈകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്ന പലരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇനി എന്ത് ഡോക്യുമെൻ്റാണ് വേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ച് പല പല മെസ്സേജുകളും വരാറുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെയുള്ള കമ്പനികളിലേക്കൊക്കെ ഒന്ന് മെയിൽ ചെയ്ത് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കിയാൽ എന്തെങ്കിലും പോസിറ്റീവ് റിപ്ലൈസ് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഫ്രീ ആയിട്ടൊക്കെ പോകാൻ സാധിക്കുമായിരിക്കാം. ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്ത് അവർ റിപ്ലൈ തന്നാൽ, വർക്ക് പെർമിറ്റ് കിട്ടിയാൽ നിങ്ങൾക്കും സക്സസ് ആയിട്ട് ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് വരാൻ പറ്റുമായിരിക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ പോളണ്ടിലേക്ക് വരാനുണ്ടായ സാഹചര്യം. അതേപോലെ തന്നെ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിരുന്നത്. ഗൾഫിലും അതേപോലെയുള്ള വർക്കുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബാച്ചിലറായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഫാമിലിയൊക്കെ എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഫാമിലിയൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടുമില്ല. അത് ഫാമിലിനെയൊക്കെ കൊണ്ടുവരൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാലറിക്കൊന്നും നമുക്ക് ഇവിടെ ഫാമിലിനെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫാമിലിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ സ്റ്റോറി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ പോളിഷ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. ബൈ.